ിൽ നടിയെ ആക്രമിച്ച കേസിൽ നിർണായക വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് ഇപ്പോഴിതാ മലയാള സിനിമാ മേഖലയെ തന്നെ ഞെട്ടിച്ചിരിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത് ഈ കേസിൽ മൊഴി മാറ്റിയ പ്രശസ്ത നടി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് സിദ്ദീഖ് ഇടവേള ബാബു ഉൾപ്പെടെ ഇരുപതോളം താരങ്ങളാണ് കോടതിയിൽ ദിലീപിന് അനുകൂലമായി മൊഴി മാറ്റി പറഞ്ഞത് ഇക്കൂട്ടത്തിൽപ്പെട്ട നടിയാണ് ഇപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നത് ദിലീപിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്ന സാഹചര്യത്തിൽ ദിലീപ് കാശ് കൊടുത്ത് സാക്ഷികളെ മൊഴിമാറ്റിച്ചു എന്ന രേഖകൾ പുറത്തു വന്നിരുന്നു കൂറുമാറിയ സാക്ഷികളുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുമെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെ പണം വാങ്ങിയാണ് സാക്ഷികൾ കൂറുമാറിയതെന്നുള്ള സംശയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കാനിരിക്കെയാണ് നടിയുടെ ആത്മഹത്യാ ശ്രമം പോലീസ് അന്വേഷണം തുടങ്ങുന്ന സാഹചര്യത്തിൽ തന്റെ നേർക്കും അന്വേഷണം നീളുമോ എന്നുള്ള ഭയം മൂലമാണ് ആത്മഹത്യ ചെയ്യാൻ നടിയെ പ്രേരിപ്പിച്ചതെന്നാണ് ലഭ്യമായ വിവരം മാത്രമല്ല ദിലീപുമായുള്ള പണം ഇടപാടിനെ തുടർന്ന് വീട്ടിനുള്ളിലും പുറത്തുമുണ്ടായ പ്രശ്നങ്ങൾക്കൊടുവിലാണ് നടി ഈ സാഹസത്തിന് മുതിർന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് വിവരം ആത്മഹത്യക്ക് ശ്രമിച്ച ഈ നടിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം അത്യാഡംബരമായി നടത്താൻ പണം നൽകി സഹായിച്ചിരുന്നത് ദിലീപാണെന്നുള്ള തരത്തിലും വാർത്തകളുണ്ടായിരുന്നു ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിനുണ്ടായ വൈരാഗ്യത്തെ കുറിച്ചാണ് ചലച്ചിത്ര പ്രവർത്തകരിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തത് എന്നാൽ കോടതിയിൽ ഇവർ മൊഴി മാറ്റുകയായിരുന്നു നടിയുടെ സിനിമാ അവസരങ്ങൾ ദിലീപ് ഇല്ലാതാക്കിയത് അമ്മ റിഹേഴ്സൽ ക്യാമ്പിനിടെ നടിയും ദിലീപും തമ്മിലുണ്ടായ തർക്കം എന്നിവ സംബന്ധിച്ചായിരുന്നു ആത്മഹത്യക്ക് ശ്രമിച്ച നടിയുടേതുൾപ്പെടെയുള്ള താരങ്ങളുടെ മൊഴിയെടുത്തത് വിചാരണ വേളയിൽ കൂറുമാറിയവരെ ദിലീപ് സ്വാധീനിച്ചതായി സംവിധായകൻ ബാലചന്ദ്രകുമാർ ആരോപിച്ചു എന്നാൽ കേസിൽ സുപ്രധാന സാക്ഷിയായി കണക്കാക്കിയിരുന്ന സാഗറിന്റെ മൊഴിമാറ്റവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ ലഭിച്ചു കാവ്യ മാധവന്റെ ഡ്രൈവർ സുനീറും ദിലീപിന്റെ അഭിഭാഷകനായ ഫിലിപ്പും ആലപ്പുഴയിലെ റെയ്ബാൻ ഹോട്ടലിൽ വെച്ച് കേസിലെ സാക്ഷിയായ സാഗറിന് പണം കൈമാറിയത് ഹോട്ടലിൽ മുറിയെടുത്തത് സുധീറിന്റെ പേരിൽ എന്ന് തെളിയിക്കുന്ന ഹോട്ടൽ രജിസ്റ്ററിന്റെ പകർപ്പും ഇതുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ട് കേസിലെ സുപ്രധാന സാക്ഷിയായിരുന്നു സാഗർ നടിയാക്രമിച്ച സംഭവത്തിന് പിന്നാലെ പൾസർ സുനി ലക്ഷ്യയിലെത്തി ഒരു കവർ കൊടുക്കുന്നത് താൻ കണ്ടിരുന്നതായിട്ടാണ് സാഗർ നേരത്തെ നൽകിയിരുന്ന മൊഴി എന്നാൽ ഇയാൾ ഇത് പിന്നീടത് മാറ്റുകയായിരുന്നു മൊഴി മാറ്റാൻ സാഗറിനു മേൽ സ്വാധീനം ചെലുത്തിയിരുന്നുവെന്നുള്ള റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു അതിനായി ആലപ്പുഴയിലെ ഹോട്ടലിലെ ബില്ല് ഉൾപ്പെടെയായിരുന്നു അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയത് ഇത് ശരിവെക്കുന്ന സംഭാഷണവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതേസമയം നടിയ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വധഭീഷണി മുഴക്കിയ കേസിൽ നടൻ ദിലീപിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെച്ചു ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കും വെള്ളിയാഴ്ച വരെ അറസ്റ്റ് ഉണ്ടാകില്ലെന്ന് സർക്കാർ വാക്കാൽ അറിയിച്ചു സീനിയർ അഭിഭാഷകന് കോവിഡ് ആയതിനാൽ ഹർജി തിങ്കളാഴ്ച കേൾക്കണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടു അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കാനിരിക്കുന്നു ഇത്തരം ഒരു കേസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മെനഞ്ഞെടുത്ത കഥയാണെന്ന് പുതിയ ആരോപണങ്ങളെന്നും ദിലീപ് കോടതിയിൽ വാദിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെതിരെ താൻ പരാതി നൽകിയതിന്റെ പ്രതികാര നടപടിയാണ് കേസിന് പിന്നിലെന്നും ഹർജിയിൽ ദിലീപ് പറയുന്നു ദിലീപിനെ കൂടാതെ സഹോദരൻ അനൂപ് സഹോദരി ഭർത്താവ് സൂരജ് എന്നിവരും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുടെയും ശബ്ദരേഖയുടെയും അടിസ്ഥാനത്തിലാണ് ദിലീപ് അടക്കം ആറ് പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്